ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ഒരു ഒന്നൊന്നര കൊല്ലമായിട്ട് ഇതിൻ്റെ റേറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൺലൈനിലും, അതേപോലെ തന്നെ എനിക്ക് വേണം ഏറ്റവും കൂടുതൽ റേറ്റ് കുറവ് നമുക്ക് കാണാൻ പറ്റുന്നത് അലി എക്സ്പ്രസ്സിലാണ്, ആ ഷിപ്പിംഗ് എബ്രോഡ് എന്ന് തന്നെ. അപ്പോൾ അതിനകത്ത് ഒരു റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ ഈ അടുത്ത് നമ്മുടെ ഫ്ലിപ്കാർട്ട് ഇന്ത്യയിൽ, ഫ്ലിപ്കാർട്ട് അതേപോലെ തന്നെ ആമസോണിൻ്റെ ആ ഒരു കോമ്പറ്റീഷനിൽ വന്ന ഓഫറിനകത്ത് ഇതിനകത്ത് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ ഞാൻ കണ്ടു, 10-20% ഡിസ്കൗണ്ട് ഇതിനകത്ത് ഉണ്ടായി. അപ്പോൾ ആലോചിച്ച്, വേറെ ഒന്നും ആലോചിച്ചില്ല, അത് ജസ്റ്റ് ഒന്ന് ഓർഡർ കൊടുത്തു. ഈ സംഭവം എന്തായെന്ന് ഞാൻ അൺബോക്സിംഗ് കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തരാം. ഈ ഒരു ബോക്സ് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്, അപ്പോൾ ബോക്സിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനൊക്കെ ഞാൻ ഈ ഡീറ്റെയിൽ, ഈ കാര്യം എന്താണെന്ന് ഒരു ഔട്ട്ലൈൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ വീഡിയോസിന് കുറച്ച് പെർഫെക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. എന്നാൽ നിങ്ങൾക്ക്, കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക്, അവർക്ക് കുറച്ച് പെർഫെക്ഷൻ അല്ലെങ്കിൽ കുറച്ച് ഭംഗി ഈ വീഡിയോയിൽ, ഞാൻ ഔട്ട്ഡോർ പോയിട്ട് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു സാധനം വാങ്ങിച്ചേക്കണം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്താണ്, എത്രയാണ് റേറ്റ്, എങ്ങനെ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അൺബോക്സിങ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ആ ഒരു ഐറ്റം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാനിത് അൺബോക്സ് ചെയ്യണം. ഇപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം വന്നേക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അതെ, നമ്മൾ പയ്യെ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ റാപ്പ് ചെയ്തേക്കുന്ന ഒരു ബോക്സ് കാണാം. കൂടാതെ ബില്ല് ഇവിടെ ഉണ്ട്, ഇതാണ് ബില്ല്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ബില്ല് നമുക്ക് മാറ്റി വെച്ചേക്കാം. നമുക്ക് പയ്യെ അതെ ബോക്സ് എടുക്കാം. ഇതെന്താണ് സംഭവം നോക്കട്ടെ. അത്യാവശ്യം നല്ല കുറച്ച് വെയിറ്റ് ഉണ്ട് ഇതിന്. ഓക്കെ, അപ്പോൾ അതെ, ഇത് നമ്മുടെ ബബിൾ റാപ്പ് വെച്ച് ചെയ്തൊക്കെയാണ്, പൊട്ടി കവർ ചെയ്തൊക്കെയാണ്. പയ്യെ നമുക്കൊന്ന് പൊട്ടിക്കാം. അപ്പോൾ ബോക്സ് പയ്യെ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ എന്താ സംഭവം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതെ, ഇതാണ് ആ ഒരു ഐറ്റം. ഇത് വേറെ ഒന്നുമല്ല, ഗിംബലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗിംബൽ എന്താണെന്ന്. നമ്മൾ മൊബൈലിൽ വീഡിയോ എടുക്കുമ്പോൾ ഇത് മൊബൈൽ ഗിംബലാണ്, അതുപോലെ ഡി എസ് എൽ ആർ ക്യാമറയുടെ വേറെ ഗിംബലുണ്ട്. ഇത് മൊബൈൽ ഗിംബലാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം നമുക്ക് കൊണ്ടുപോയി നടക്കാനൊക്കെ ഒരു കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവമാണ് ഇത് ഗിംബൽ. ഇത് ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് വീഡിയോ ഷെയ്ക്കൊന്നും ഇല്ലാതെ സ്റ്റെബിലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഗിംബൽ. സാധാരണ വലിയ ക്യാമറയൊക്കെ, ഇപ്പോൾ നമ്മൾ സിനിമയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ ക്യാമറ ഗിംബലിൽ വെച്ചിട്ടാണ് സ്റ്റെബിലൈസ് ചെയ്ത് നമ്മൾ തിയേറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മൊബൈലിൽ പിടിക്കുമ്പോൾ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈ ഒരു ഗിംബൽ. ഇത് ബ്രാൻഡ് മോസ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്, മോസ മിനി എസ് എസെൻഷ്യൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇത് റീസെൻ്റായിട്ട് കുറച്ച് നാൾ മുമ്പാണ് ഇത് ലോഞ്ച് ചെയ്തത്, എസെൻഷ്യൽ എഡിഷൻ. അപ്പോൾ ഇതാണ് ഞാൻ നോക്കിയിരുന്നത്. ഒരുപാട് റേറ്റ് ആയിരുന്നു പണ്ട്, ഇപ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 7,600 രൂപ ആ ഒരു റേഞ്ചിൽ നമുക്ക് ഈ സംഭവം കിട്ടി. ഇപ്പോൾ ഞാൻ പയ്യെ നിങ്ങൾക്ക് വേണ്ടി ഇത് ഓപ്പൺ ചെയ്യാണ്. ഇതിനകത്ത് ഫസ്റ്റ് ആണ് ചെറിയൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. ഈ ബുക്ക്ലെറ്റിനകത്ത് നമ്മൾ, നമുക്കറിയാവുന്ന പോലെ തന്നെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ്. ഇത് രണ്ട് ലാംഗ്വേജ് എഴുതിയിട്ടുണ്ട്. ഇത് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യണമെന്നൊക്കെ. ഇത് മോസയുടെ സ്റ്റിക്കേഴ്സാണ്. നമ്മൾ ആപ്പിളിൻ്റെ ഐഫോണൊക്കെ വാങ്ങിക്കുമ്പോൾ സ്റ്റിക്കർ ഇട്ടു പോലെ ഒരു സ്റ്റിക്കറുണ്ട്. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വയ്ക്കുന്ന സംഭവം. ഇത് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈപോഡ് പോലത്തെ ഒരു സ്റ്റാൻഡാണ്. മൂന്ന് കാലുകളുള്ള ഒരു സ്റ്റാൻഡ്. ഇത് വെച്ച് നമുക്ക് ഇത് സ്റ്റാൻഡിൽ വേണമെങ്കിൽ നിർത്താം. ഞാൻ വച്ച് കാണിച്ചാൽ എങ്ങനെ ചെയ്യണമെന്ന്. ഓക്കെ, ഇത് നമുക്ക് തൽക്കാലം മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്ത് കേൾക്കണം, ഇങ്ങനെ വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത് ഇതാണ് ഗിംബൽ. ഇതിൻ്റെ ഒപ്പം തന്നെ ചാർജറും കൂടി ഉണ്ട്. ചാർജർ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഇത് ഇതോ ഓക്കെ, ഇത് ഇതാണ് ഒരു പൗച്ചാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല ഹാർഡ് പൗച്ചാണ് തന്നെ. ഈ പൗച്ചിനകത്ത് വേണ്ടി നമുക്ക് ഇത് സംഭവം ഇട്ടുകൊണ്ട് തുടങ്ങാം. ഈ ഒരു ഗിംബലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ള ഗിംബലിനെ പോലെ ഭയങ്കരമായിട്ട് ഇതല്ല, ഹൈറ്റ് കൂടി കയ്യിൽ ഒതുങ്ങാത്ത ടൈപ്പ് അല്ല. ഇത് നമുക്ക് മടക്കി വയ്ക്കാം, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ചാർജർ. ഇത് സി ടൈപ്പ് ചാർജറാണ്, ടൈപ്പ് സി ആണ്. ഇത് നമുക്ക് ഓക്സ് കേബിളും കൂടെ ഉണ്ട്. ഓക്കെ, നമുക്ക് മൊബൈൽ വേണ്ടി ചാർജും ചെയ്യാം അതിനകത്ത് വെച്ചിട്ട് തന്നെ. ഇനി നമുക്ക് സംഭവം എടുക്കാം. ഇതാണ് ഈ പറഞ്ഞ ഐറ്റം ഗിംബൽ. ഇപ്പോൾ നിങ്ങൾ പല്ലും കണ്ടിട്ടുണ്ട്, ഇത് കോമ്പാക്റ്റ് ആണ്. നമുക്ക് മടക്കി കൂട്ടി വേണമെങ്കിൽ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോകാം. അത്യാവശ്യം വലിയ പോക്കറ്റൊക്കെ പോക്കറ്റിലിടാം. ഇത് കവറിനകത്ത് നമുക്ക് ഇപ്പോൾ നേരത്തെ കാണിച്ച പൗച്ചിനകത്ത് ഇട്ട് വയ്ക്കാം. ഇതാണ് ഇതിൻ്റെ സംഭവം. ഇതേ റൈറ്റ് അല്ലെ പവർ ബട്ടൺ, റെഡ് ആണ് പവർ ബട്ടൺ ഇതിൻ്റെ. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ അൺലോക്ക് ചെയ്യണം കാണിച്ചത്. അതിൻ്റെ മുകളിൽ എനിക്ക് നോക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ചെറിയ ലോക്ക് പോലെ കാണുന്നുണ്ട്. വേറെ അവിടെ ആയിരിക്കും. ഇതാണ് അൺലോക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അത് തന്നെ. ഇത് നമുക്ക് പയ്യെ ഒന്ന് റൈറ്റിലേക്കും സ്ലൈഡ് ചെയ്യാം. സ്ലൈഡ് ചെയ്തിട്ട് നേരെ റിവേഴ്സായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറക്കി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഇങ്ങനെ സംഭവം കിട്ടും. ഇതാണ് ശരിക്കും ഗിംബൽ. ഇതാക്കിയിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഗിംബൽ. ഇത് ഈ മുകളിൽ ആ ഒരു സ്പേസ് ഉണ്ട്, അവിടെയാണ് നമ്മൾ മൊബൈൽ ശരിക്കും വയ്ക്കണം. ഇത് നമ്മൾ റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡിയായി.
ഇനിയിപ്പോൾ റെഡ് പവർ ബട്ടൺ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഈ സംഭവം സ്റ്റെബിലൈസ് ആവും. നേരെ ഒരു എന്താ പറയുക, നമുക്ക് മൊബൈൽ വയ്ക്കാനുള്ള സെറ്റപ്പിൽ ഉണ്ടാകും, അത് തിരിഞ്ഞ് കറക്റ്റ് സ്ട്രെയിറ്റ് ആവും. ഇനി മൊബൈൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊബൈലിൻ്റെ വെയിറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ആവും. നമ്മൾ എങ്ങനെയൊക്കെ കൈയിട്ട് കാണിച്ചാലും ഈ മൊബൈൽ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഗിംബലിൻ്റെ സൈഡും അതിൻ്റെ മോളോശവും ഇതിൻ്റെ ബാക്കിൽ ഇതുണ്ടാവും, ഈ ആ ട്രൈപോഡ് ഫിറ്റ് ചെയ്യാനുള്ള സംഭവം. ഞാൻ ട്രൈപോഡ് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കാണിച്ചാൽ എങ്ങനെയാണ് സംഭവിക്കണമെന്ന്. ഇതിപ്പോൾ എനിക്കിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനാണെങ്കിലും ഈ സംഭവം മൂന്ന് സ്റ്റാൻഡിലോ ടേബിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്ലെയിൻ സർഫസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഹലോ, ഇങ്ങനെ നമുക്ക് സമതലം ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഹലോ, ഇതാണ് മോസാ മിനി, നമുക്ക് ബ്രാൻഡ് നിങ്ങൾക്ക് കാണാം. ഇത്രയൊക്കെയാണ് ഗിംബൽ. ഈ ഗിംബലിൽ വെച്ച് ഷൂട്ട് ചെയ്ത വീഡിയോസ് ഞാൻ ഔട്ട്ഡോർ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ്. ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഔട്ട്ഡോറൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ മാക്സിമം ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉപയോഗിച്ച് നിങ്ങളിലേക്ക് വീഡിയോൻ്റെ പെർഫെക്ഷൻ എത്തിക്കാൻ ശ്രമിക്കാം. താങ്ക് യു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തരാം.